മഹാരാഷ്ട്രയിൽ എൻ സി പിയിൽ വിമത നീക്കം. അജിത് പവാറിന്റെ നേതൃത്വത്തിലാണ് വിമത നീക്കം ആരംഭിച്ചിട്ടുള്ളത്. 53 എം എൽ എമാരിൽ 34 പേർ അജിത് പവാറിനൊപ്പമെന്നാണ് സൂചന. പവാർ ബി ജെ പിയിലേക്കെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, എൻ സി പിയെ സംബന്ധിച്ച് നേരത്തെയും ഇത്തരത്തിലുള്ള പോക്ക് വരവുകളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വീണ്ടും അത്തരമൊരു വിമത നീക്കവും പാർട്ടി പിളർപ്പിലേക്കോ എന്ന തരത്തിലുള്ള ചില സംശയങ്ങളുമൊക്കെയാണ് ഉയർന്നു വരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ കമലേഷ്? നിരവധി രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയായ ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെ വീണ്ടും ഒരു വിമത നീക്കം കൂടി വരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എൻ സി പി നേതാവ് അജിത് പവാർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം എം എൽ എമാർ ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്ന, ബി ജെ പിയുടെ ഒപ്പം നിൽക്കുമെന്ന ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ ഉദ്ധവ് താക്കറെ സർക്കാർ അവിടെ അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് ആ സർക്കാർ താഴെ വീഴാൻ കാരണക്കാരായ 16 എം എൽ എമാരുണ്ട്. അവരെ അയോഗ്യരാക്കിയിരുന്ന കേസ് സുപ്രീം കോടതിയുടെ പരിധിയിലിരിക്കുകയാണ്. അതിൽ ഉടനെ വിധി വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ അനുകൂലമായി, അതായത് അയോഗ്യതയ്ക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധി വന്നാൽ സർക്കാരിന് സ്ഥിരതയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് എൻ സി പി എം എൽ എമാരെ കൂടെ നിർത്തി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് ശിവസേന അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന്, സംസ്ഥാനത്തെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എൻ സി പി നേതാവ് അജിത് പവാറിനെ കൂടെ കൂട്ടി എം എൽ എമാരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ഒരു നീക്കമാണ് അവിടെ ഇപ്പോൾ ബി ജെ പി നടത്തുന്നത്. അജിത് പവാർ നമുക്കറിയാം എൻ സി പിയുടെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി ബി ജെ പി അനുകൂല പ്രസ്താവനകൾ, പ്രധാനമന്ത്രിയെയൊക്കെ അനുകൂലിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് നടത്തി വന്നിരുന്നത്. പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത, അതോടൊപ്പം തന്നെ ഈ അദാനിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ ജെ പി സി അന്വേഷണം ആവശ്യം പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെട്ടപ്പോൾ അതിനെ അത്തരത്തിൽ വേണ്ട എന്ന രീതിയിലുള്ള നിലപാടത്തെ ഒരു വ്യക്തിയാണ് അജിത് പവാർ. എന്തായാലും ഇങ്ങനെയുള്ള നീക്കങ്ങളെല്ലാം വരുന്നൊരു സമയത്ത് കൂടിയാണ് ഈ ഇത്തരത്തിലൊരു ഈ എം എൽ എമാരെ കൂടെ കൂട്ടിയ ഒരു നീക്കം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 53 എം എൽ എമാരിൽ 34 പേർ അജിത് പവാറിനൊപ്പം നിൽക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഈ സംസ്ഥാനത്ത് മഹാരാഷ്ട്രയിൽ ഏറ്റവും അധികം കേസുകൾ നേരിടുന്ന ഒരു പാർട്ടി കൂടിയാണ് എൻ സി പി. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഈ കേസുകളിൽ നിന്നെല്ലാം തന്നെ രക്ഷ നേടാനുള്ള ഒരു നീക്കം കൂടി ഇതിന് ബദലായി നടക്കുന്നു എന്നാണ് അജിത് പവാറിന്റെ ഈ നീക്കം സൂചിപ്പിക്കുന്നത്. കൂടാതെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകളെല്ലാം ഉയർന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അജിത് പവാറിന്റെ ഒരു കേസ്, ഒരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കേസ്, ഇ ഡി ചാർജ് ഷീറ്റ് നൽകിയിട്ടില്ല. സത്താര ഷുഗർ മിൽ സെയിൽ കേസിൽ ഇതുവരെ ഇ ഡി അദ്ദേഹത്തിന് ചാർജ് ഷീറ്റിൽ അദ്ദേഹത്തിന് പേരുണ്ടായിരുന്നില്ല എന്നെല്ലാം തന്നെ ഈ ബി ജെ പിയുടെ അടുക്കുന്നതിനെ ആക്കം കൂട്ടുന്ന ഒരു സംശയമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാവുന്നതെന്ന വാർത്തകളെല്ലാം പുറത്തു വരുന്നത്. എന്തായാലും അജിത് പവാർ, എൻ സി പി നേതാവ് അജിത് പവാർ ബി ജെ പിക്കൊപ്പം ചേരുമെന്ന വാർത്തകളാണ് പുറത്തു വന്നിട്ടിരിക്കുന്നത്. അത്തരത്തിലൊരു വലിയൊരു വിമത നീക്കം മഹാരാഷ്ട്രയിൽ രൂപപ്പെടുന്നു. 34 എം എൽ എമാർ, 53 34 എം എൽ എമാർ അജിത് പവാറിനൊപ്പം നിൽക്കുന്നുവെന്ന വാർത്തകളെല്ലാം തന്നെ ഈ നിമിഷത്തിൽ പുറത്തു വരുന്നു കമലേഷ്. ഉണ്ണി, ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ തരത്തിൽ പ്രതിപക്ഷത്തു നിന്നും ഉയർന്നു വരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്, നേരത്തെയാണെങ്കിൽ മത്സരിച്ച് ജയിച്ചു നിൽക്കുന്ന എം എൽ എമാരെ വില കൊടുത്ത് വാങ്ങുന്ന നിലയിലേക്ക് ബി ജെ പിയുടെ നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന ആക്ഷേപമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കേസുകൾ, ഇപ്പോൾ ഇ ഡിയുടേതടക്കമുള്ള കേസുകൾ മുൻനിർത്തി വിലപേശൽ നടത്തി ആളുകളെ തങ്ങൾക്കൊപ്പം തങ്ങളുടെ വരുതിയിലാക്കുന്നു എന്ന നിലയിലേക്ക് ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രം മാറിപ്പോകുന്നുണ്ട് എന്ന വലിയ വിമർശനമാണ് ഉയരുന്നത്. ആ നിലയിൽ തന്നെ വേണ്ട ഇതിനെയും ഒരു പരിധിവരെയും കാണാൻ. നമുക്കറിയാം ഈ പ്രതിപക്ഷ ഐക്യം വലിയ രീതിയിൽ തന്നെ വലിയൊരു പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുന്നൊരു സാഹചര്യമാണ് ദേശീയ തലത്തിലുള്ളത്. എല്ലാ പാർട്ടികളെ, പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂട്ടി കോൺഗ്രസ് അല്ലെങ്കിൽ ഈ ജെ ഡി യു അടക്കമുള്ള പാർട്ടികളെല്ലാം തന്നെ മുൻകൈയെടുത്ത് വലിയൊരു രാഷ്ട്രീയ ഐക്യം പ്രതിപക്ഷ നിരയിൽ ഉണ്ടാക്കുമ്പോൾ എൻ സി പി അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ എൻ സി പിക്ക് അകത്ത് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നത് വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷ ഐക്യത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കുമെന്ന സൂചനയുണ്ട്. അതേസമയം തന്നെ ഈ ഇത്തരത്തിൽ അജിത് പവാറിൻ്റെ ഒരു നീക്കം നടത്തുമ്പോൾ തന്നെ ഇത് സ്ഥിരീകരിച്ച് ഒരു സാമ്നം, ഈ ശിവസേനയുടെ മുഖപത്രമായി സാമ്നം, ഉദ്ധവ് വിഭാഗത്തിൻ്റെ മുഖപത്രമായി സാമ്നം ഒരു ലേഖനം വന്നിരുന്നു. സഞ്ജയ് റാവത്ത് ശിവസേന എം പി, ഉദ്ധവ് വിഭാഗത്തിൻ്റെ എം പി, ശിവസേന എം പി ആയ അജിത് സഞ്ജയ് റാവത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരീകരണം കൂടി നടത്തിയിട്ടുണ്ടായി. അതായത് ഈ എൻ സി പി ബി ജെ പി വഴി സഖ്യം ഉണ്ടാക്കില്ല, എന്നാൽ ആ എൻ സി പിക്ക് ഉള്ളിൽ നിന്ന് ആരെങ്കിലും സഖ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ ഒരു തീരുമാനമായിട്ടില്ല എന്ന ഒരു കാര്യം എൻ സി പിയുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഉദ്ധവ് വിഭാഗത്തെ, ഉദ്ധവ് താക്കറെ സൂചിപ്പിച്ച്, ഉദ്ധവ് താക്കറെ സൂചിപ്പിച്ചു തന്ന ഒരു സ്ഥിരീകരണം ഈ സാമ്നയിൽ എഴുതിയ ലേഖനത്തിൽ സഞ്ജയ് റാവത്ത്
വ്യക്തമാക്കിയൊരു വാർത്തകളെല്ലാം തന്നെ നേരത്തെ വന്നിരുന്നു. അപ്പം അത്തരത്തിൽ പ്രതിപക്ഷത്തിൽ നിന്ന് ഈ ഇത്തരത്തിൽ ശിവസേനയുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കം ഉണ്ടാകും എന്നൊരു സ്ഥിരീകരണം ഈ ഉദ്ധവ് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് വരെ ഉണ്ടായൊരു സാഹചര്യമാണ്. അതിനെ സ്ഥിരീകരിക്കുന്ന രീതിയിൽ ശരത് പവാറും ഒരു ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു എന്ന ഒരു സ്ഥിരീകരണം സഞ്ജയ് റാവത്തും നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം കണ്ട് ഉദ്ധവ് വിഭാഗത്തെ നേരിൽ കണ്ട് കോൺഗ്രസ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്തണമെന്ന കാര്യത്തിന് കൂടി കണ്ട് ചർച്ചകളെല്ലാം നടത്തിയ വാർത്തകളും ഇതിന് സമാനമായ രീതിയിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും മഹാരാഷ്ട്ര വീണ്ടും രാഷ്ട്രീയ നാടകങ്ങൾക്കെല്ലാം വേദിയാകുന്ന മഹാരാഷ്ട്രീയം വലിയ രീതിയിൽ തന്നെ വീണ്ടും ചർച്ചയാകുന്നൊരു സാഹചര്യമാണുള്ളത്. NCP നേതാവ് അജിത് പവാർ BJPക്കൊപ്പം പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും അഭ്യൂഹങ്ങളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. 53 MLA മാരിൽ 34 MLA മാർ അജിത് പവാറിനൊപ്പം എന്ന സൂചനയെല്ലാം പുറത്തു വരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വിശദാംശങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് കമലേഷ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്, KC ഉണ്ണികൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.